ഓട്ടിസത്തിൻ്റെ ശാരീരിക പരിമിതികളെ അതിജീവിച്ച ഒരു കൊച്ചുകൂട്ടുകാരനെ പരിചയപ്പെടാം. ആദ്യം കൊച്ചു സ്വദേശിയായ ആമാൻ ഏറ്റവും ഇഷ്ടം കവിതകൾ എഴുതാനാണ്. ടാബി ആമാൻ കുറിച്ചിട്ട വരികൾ അടുത്തിടെ പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങി. ഇതിൽ കൂടുതലൊന്നും പറയാൻ അമാന് കഴിയില്ല. പക്ഷേ മനസ്സിൽ നിറയെ കവിതകളാണ്. വാക്കുകളായി പറയാൻ കഴിയാത്ത തന്റെ സ്വപ്നങ്ങളാണ് ടാബിൽ കവിതകളായി കുറിക്കുന്നത്. അമ്മയും കൂട്ടുകാരും തന്റെ സ്വപ്നങ്ങളുമെല്ലാമുള്ള പരിസര കാഴ്ചകൾ മനോഹരമായ കവിതകളായി മാറി. രണ്ടു വർഷം മുമ്പ് തുടങ്ങിയതാണ് കവിത എഴുത്ത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഇതിനകം 100 കവിതകൾ കൊച്ചമാൻ തയ്യാറാക്കി. തടവറകളില്ലാത്ത ലോകം, രാവറീന പകലറീന, പിറവികൾ മടുപ്പിലായ രംഗങ്ങൾ, സമരമുഖത്തി അറിയവരുടെ കാഴ്ച. മകന് ഓട്ടിസമാണെന്ന് തിരിച്ചറിഞ്ഞത് 1.5 മാതാപിതാക്കൾക്കിത് വലിയ വിഷമമുണ്ടാക്കിയെങ്കിലും അമാൻ പുഞ്ചിരിയോടെ തന്റെ പരിമിതികളെ അതിജീവിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോഴെല്ലാം. മകന് പേന കൈപ്പിടിയിൽ ഒതുങ്ങില്ലെന്ന് മനസ്സിലായതോടെ ടാബിൽ പരിശീലിപ്പിച്ചു. ചെന്നപ്പോൾ സ്കൂളിലെ പിള്ളേരായിട്ടൊന്നും ഒരു കമ്പനി ഉണ്ടായില്ല. ഇപ്പോൾ സ്കൂളിലെ പിള്ളേരായിട്ടും എല്ലാം കൂടും. സ്കൂളിലൊക്കെ ഹീറോയാണ് ഇപ്പോൾ അവൻ. പിള്ളേരെല്ലാം നല്ല സപ്പോർട്ടാണ്. ടീച്ചറും പിള്ളേരും സ്കൂളെല്ലാം നല്ല സപ്പോർട്ടാണ് അവൻ. എപ്പോഴും ഇപ്പോൾ രാവിലെ പോയിട്ട് ഞാൻ വൈകുന്നേരവും സ്കൂൾ ബസ്സിനാണ് തിരിച്ചു വന്നാൽ ഭയങ്കര ഹാപ്പിയാണ് അവൻ. ഇനിയും വേറെ കാഴ്ചകൾ കാണണം, അതെല്ലാം കവിതകളാക്കണം. ഒപ്പം ഒരു സ്വപ്നം കൂടി ഉണ്ട് അമാന്. ടാബിന് പകരം കൈകൊണ്ട് പുസ്തകത്തിൽ ഒരു കവിത എഴുതണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.